സിസി തീരുമാനം മുഖ്യമായി ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ത് വില കൊടുത്തും കേരള ഗവൺമെൻറ്റിനെ സംരക്ഷിക്കണം. അത് ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരോടാകെ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം കേരളത്തിലുള്ള LDF ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലായി ഈ നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള ഒരേ LDF ഇന്ന് കേരളത്തിലാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഇന്ത്യയിലെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ പ്രതീക്ഷയാണ്. രാജ്യത്താകെ കോർപ്പറേറ്റുകൾക്കെതിരായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു മുന്നണിയുമാണ്. ഈ സാഹചര്യത്തിൽ ഒരു ബദൽ BJP മുന്നോട്ട് വെക്കുന്ന, കോൺഗ്രസിനുമെതിരായി മുന്നോട്ട് വെക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ളത് സ്ഥാപിത താല്പര്യക്കാർക്കുടെ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചില നീക്കങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 900 നിർദ്ദേശങ്ങളാണ്. 758 എണ്ണം തുടക്കം കുറിക്കാൻ 1 വർഷം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 2 പിണറായി സർക്കാരിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനം, സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ ഗ്രാൻറ്റിൽ 6,717 കോടി രൂപ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വികസന പ്രവർത്തനത്തെ ബാധിക്കും. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് മൂലമുള്ള നഷ്ടം 12,000 കോടി രൂപ. ഇതും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാണ്. വായ്പാ പരിധി കുറച്ച് ഇനത്തിൽ 3,600 കോടി രൂപയും നഷ്ടപ്പെടും. ഇതിനു പുറമെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുക്കുന്നത് വാർഷിക വായ്പയിൽ 14,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടാക്കുന്നത്. ഇനി വായ്പ എടുക്കുമ്പോൾ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി വായ്പ എടുക്കുന്നത് കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞതോടുകൂടി വായ്പ കിട്ടുന്നതിനുള്ള നിരോധനവും വന്നിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്കുണ്ട് ഫണ്ട് തടയുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പദ്ധതി പിഴിഞ്ഞം പദ്ധതി പോലുള്ള വികസനത്തിനുള്ള തടസ്സ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പിഴിഞ്ഞം പദ്ധതി പരിസ്ഥിതിയിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. തടസ്സം സൃഷ്ടിക്കുക, ഇതാണിപ്പോൾ മുഖ്യമായി കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എന്ന നില രീതി കേന്ദ്ര ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് പാർട്ടി ഉദ്ദേശിക്കുകയാണ്.
മാധ്യമങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. തുടർഭരണത്തിന് കാരണമായി തീർന്ന പ്രധാനപ്പെട്ട ഘടകം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്തംഭിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഈ നിലപാടൊക്കെ സ്വീകരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് വരിക. മുഖ്യമന്ത്രിക്കെതിരെ സവിശേഷമായ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കിഫ്ബി പോലുള്ള വികസന പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും തകർക്കപ്പെട്ടാൽ പിന്നെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാവും. ഇതിൻ്റെ ഭാഗമായി തോമസ് ഐസക്കിന് എതിരായിട്ടുള്ള നോട്ടീസ് അയക്കാനുള്ള ഇ ഡിയുടെ തീരുമാനം എന്തിനു വേണ്ടിയായിരുന്നു കൈക്കൊണ്ടത് എന്ന് വ്യക്തമാണ്. ആ നോട്ടീസ് അയച്ചതിൻ്റെ പിന്നിലും ഇടിക്കെതിരായ നീക്കത്തിൻ്റെ പിന്നിലും കേരളത്തിലെ വികസന പദ്ധതികളിൽ പ്രധാനമായ പങ്കുവഹിക്കുന്ന കിഫ്ബിയുടെ പ്രവർത്തനം നിർത്തലാക്കുക, അതിനാരും സഹകരിക്കാതിരിക്കുന്ന നില സ്വീകരിക്കുക എന്നതാണ് കേന്ദ്രം ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക എന്ന സമീപനമാണ് ഐസക്കും മറ്റും ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ശരിയായൊരു നിലപാട് സ്വീകരിച്ചു. എന്തിനാണ് വ്യക്തിപരമായ വിവരങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാനീടി പുറപ്പെടേണ്ട കാര്യം എന്ന് ഹൈക്കോടതി ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. ഹൈക്കോടതി വിധി ഇ ഡിയുടെ നീക്കങ്ങൾ കേട്ടിരിക്കുന്ന തിരിച്ചടിയാണ്. എല്ലാ സ്ഥലത്തും ഇ ഡി കടന്നു കയറി ഇടപെടുകയാണ്. ആരെയും എന്തും ചെയ്യാം എന്ന സ്ഥിതിയിലേക്കാണ് ഇ ഡി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിക്കെതിരായ നീക്കം, രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കം, രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്ന സ്ഥിതി. അതേ നിലയിലാണ് കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തോമസ് ഐസക്കിനായി നടത്തിയ നീക്കം. ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാത്ത സ്ഥിതി വന്നാൽ നിയമപരമായിട്ടുള്ള നമ്മുടെ എല്ലാ ഇതും ഉപയോഗിക്കണം. അതാണ് ഐസക്കും കൂട്ടറും ഈ വർഷത്തിൽ ശക്തമായൊരു പോരാട്ടം നടത്തി. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഈ കേസ് വരികയും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇതേ നിലപാട് തന്നെയാണ് തുടർന്നുണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത പദ്ധതികൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വികസന പദ്ധതികൾക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ് എല്ലാവരുടേതുമാണ്. ഗവൺമെൻറ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നീതിയാണ്.
അതിനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം.